ஹாய் ஹலோ, இட்ஸ் மீ மெஜிஷியன் முகமது ஷானு. அவங்க சொன்னதுக்கு நம்ம மற்றொரு எபிசோட்லேக்கு எல்லாருக்கும் சுவாகதம். அப்போ இன்ன ஞங்களோட வீடியோ ஒட்டும் பிளான் ചെയ്ത് പ്രിപ്പയർ ചെയ്യാത്ത ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ സെൻട്രൽ ട്രിവാൻഡ്രം സെൻട്രൽ മാളിൽ വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം നമ്മൾ കണ്ടു. നമ്മൾ കയറിയ സമയത്ത് അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വെറൈറ്റി ആയിട്ടൊരു സംഭവം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ ഇറങ്ങിയ സമയത്ത് സെൻട്രൽ മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ബസ്സിൻ്റെ മോഡലൊരു സംഭവം കണ്ടു. അപ്പോൾ എല്ലായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ആ ഒരു ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ബസ് അങ്ങനെ കിടക്കുന്നതായിരിക്കും. നാല് ദിവസമായിട്ടുള്ളു കേട്ടോ, അതാണ് നമ്മൾ കാണാതെ പോയത്. ഓക്കെ ബ്രോ, അപ്പോൾ എന്തായാലും ഐ ഡി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതിനു കൂടെ ഹോട്ടലായിരുന്നു, റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇതിനു മുമ്പ്. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് കേറിയതാണ്. എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇപ്പോ ഇത് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ കുറെ പേര് ഇങ്ങനെ കാണുന്നുണ്ട്. അതാണ് നമ്മളിപ്പോ ജസ്റ്റ് അങ്ങോട്ട് പോയ വഴി കണ്ടതായിരുന്നു. പോയപ്പോ കണ്ടു. നമ്മള് സെന്റർമാളിൽ വന്നതാ, വന്നിട്ട് ഇറങ്ങിയപ്പോഴാ കണ്ടത്. ജസ്റ്റ് ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നി. അപ്പൊ നമ്മള് ജസ്റ്റ് വ്ളോഗ് ആയിട്ട് ചെയ്യാൻ നോക്കിയതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു സ്പെഷ്യൽ വെറൈറ്റീസ് വെറൈറ്റി എന്നാ ഉണ്ട് കേട്ടോ. ഗുണാൻ ബീഫിലൂടെ നല്ല മൂവിംഗ് ഉള്ള ഒരു ഡിഷാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രാൻ ബീഫ്, ഒരു ഫ്രാൻ ബീഫ്. പിന്നെ വേറെ എന്താ ബ്രോ? വേറെ വേറെ ചിക്കൻ എങ്ങനെ ഗ്രേവി ടൈപ്സ് വേണ്ടേ? എന്താ വേണ്ടേ? ഗ്രേവി ടൈപ്സ് മൂവിങ് ആയിട്ടുള്ള നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇത് ഗ്രേവി ടൈപ്സ് അല്ല സംഭവം. ഇതും സ്റ്റാർട്ടർ പോലെയും ഒരു കോണ്ടിനെന്റൽ ഐറ്റംസ് ആണ് ഈ ഐറ്റംസ് ഒക്കെ. സ്പാനിഷ് ബോൾ എന്ന് പറയുന്നത് ഒരു ബോൾ
ചിക്കനൊക്കെ കീമ ചെയ്തിട്ട് ഒരു ബോൾ ചെയ്ത് പിന്നീട് അതിനെ ദോശയാക്കും ഗ്രേവി ആക്കും. സ്പാനിഷ് ബോൾ ചിക്കൻ വരെ, സ്പാനിഷ് ബോൾ ചിക്കനും ഒന്ന ബീഫും ശേഷം ബാക്കി ഒരു നാറ് പൊറോട്ട മതി. നാറ് ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഓർഡർ ചെയ്തത് കോയിൻ പൊറോട്ടയാണ്. ഇതാണ് കോയിൻ പൊറോട്ട, അതിനും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കോയിൻ പൊറോട്ട എങ്ങനെ ഉണ്ടെന്ന്. പുളി നമ്മൾ ഓർഡർ ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ, പുള്ളി ഒന്ന് ഇങ്ങനെ രണ്ട് ചോദിക്കുമായിരുന്നു നമുക്ക് പുളിന്ന് പറയുമായിരുന്നു.
ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഒന്നും പക്ഷേ പേര് നമ്മൾ പറഞ്ഞിട്ടേക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങൾ നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ്. നട്ട്സ് കാര്യങ്ങളൊക്കെ പേര് നമ്മൾ വിട്ടു. ചോദിച്ചിട്ട് പറ്റുമ്പോൾ പറഞ്ഞാൽ എങ്ങനെയാണ് പേര് ഞാൻ വിട്ടുപോയതാണ്. ടെസ്റ്റ് തോന്നുന്നു ടെസ്റ്റ് തോന്നുന്നു ഞാൻ ലൈവ് മണി ഞാൻ ഇതിന് കഴിക്കും. സൂപ്പറാണ് ലൈവ് എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ ലൈവ് പറഞ്ഞുകൊണ്ടാണ് സജീവ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റി ഫുഡാണ്, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ബില്ലൊക്കെ വന്നു. അപ്പം ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആണ്, വലിയ റേറ്റൊന്നുമില്ല, നല്ല കുറച്ച് റേറ്റ് മാത്രമേ ഉള്ളൂ ഫുഡിനൊക്കെ. നല്ല ഫ്രണ്ട്ലി റേറ്റാണ്, വലിയ റേറ്റൊന്നും വരുന്നില്ല എല്ലാത്തിനും. എല്ലാം അത് കൂടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഒരു രക്ഷയില്ല. സർവീസ് അത് ഉഗ്രനാണ്, നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ബാക്കി പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. ഇവിടെ കുറച്ച് നമുക്ക് പതുക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സംസാരിച്ച് എത്രത്തോളം കിട്ടിയിട്ടുണ്ടോ എന്നും അറിയത്തില്ല. കുറച്ച് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ പതുക്കെ സംസാരിച്ച്, നമ്മൾ പിന്നെ ഈ ഫോണൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ അവർ സംസാരിച്ച് അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റി ഫുഡാണ്, ഒരു രക്ഷയില്ല. മാത്രമല്ല, ആംബിയൻസ് എന്ന് പറയുന്നത് പൊളി ആംബിയൻസ് ആണ്. നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലാണ്. അത് മാത്രമല്ല, കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ അവർ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സന്തോഷത്തോടെ ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു ഇതും കൂടെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അത്രയ്ക്ക് നല്ല കസ്റ്റമർ സർവീസ് ആണ്, നന്നായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബസ് ഇതാ ബാഗിൽ കിടപ്പുണ്ട് കണ്ടോ. റെസ്റ്റോറൻറ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റ് എന്തായാലും ഐഡിയ, സൂപ്പർ ഐഡിയ ആണ്. ഇതിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10 to 10 ആണ്. ഇപ്പോൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 hours ആക്കുമെന്നാണ് ഇവിടുത്തെ മാനേജർ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരെല്ലാവരും വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ നമ്മൾ ഫസ്റ്റ് വന്ന ടൈമിൽ ഈ ബസ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ബസ് ഇങ്ങനെ കിടപ്പുണ്ടായി. നമ്മൾ സെൻട്രൽ മാളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോഴും ബസ് കിടക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് കണ്ടിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം. അപ്പോഴാണ് ഇത് റെസ്റ്റോറൻറ്റ് ആണ്, ഇത് പൊളി കേട്ടോ. നൈറ്റ് ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വിങ്സ് ഓഫ് മാജിക്കിൻ്റെ വീഡിയോ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അതുവരെ സൈനിങ് ഓഫ് മജീഷ്യൻ മുഹമ്മദ്, ഷാനു ആൻഡ് ഷജ്ന.